ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മോംലീഷ്യസ്. ഇന്നൊരു പുഡിംഗ് ആണ്, കോക്കനട്ട് സോഫ്ലെ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. അപ്പോൾ കോക്കനട്ട് സോഫ്ലെൻ്റെ പ്രിപ്പറേഷനും പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ആവശ്യമുണ്ട്. ഞാൻ ഒരു കപ്പ് തേങ്ങയും അര കപ്പ് തേങ്ങാ വെള്ളവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഇളനീറും ഒരു കപ്പ് ഇളനീരിൻ്റെ വെള്ളവും എടുത്തിട്ടുണ്ട്. പിന്നെ അര ലിറ്റർ പാല്, ഒരു ടിന്നെ മിൽക്ക് മെയ്ഡ്, കുറച്ച് ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്ത് തൊലി കളഞ്ഞത്, 6 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ. അപ്പോൾ ആദ്യം ഈ ഇളനീരൊന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ച ഇളനീരും പിന്നെ അതിൻ്റെ വെള്ളം കൂടെ ആഡ് ചെയ്യാണ്. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ അതേ മിക്സിയിലേക്ക് തന്നെ തേങ്ങയും തേങ്ങൻ്റെ വെള്ളവും കൂടെ ആഡ് ചെയ്യുക. ഇതിൻ്റെ തമ്പാലാണ്, ഫസ്റ്റ് പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തമ്പാലും പിന്നെ ഇളനീരിൻ്റെ ജ്യൂസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാൻ വെച്ച് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ച 1/2 ലിറ്റർ പാല് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് വേണം നമ്മൾ എടുത്ത് വെച്ച ഒരു ടിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഒരു കൈകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ മറ്റേ കൈകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം നമ്മൾ എടുത്ത് വെച്ച ജെലാറ്റിനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജെലാറ്റിന് എപ്പോഴും ലൂക്ക് വാം വാട്ടറിൽ വേണം ജെല്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ പാലിൽ തന്നെയാണ് ജെല്ലാക്കി എടുത്തത്, പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നേരിയ ചൂടുവെള്ളത്തിൽ ജെല്ലാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോവും. ശേഷം നന്നായി ഇളക്കി ഒന്ന് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് കൂൾ ചെയ്യാൻ വെക്കുക. അത്യാവശ്യം ഒന്ന് കൂളായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച തേങ്ങൻ്റെ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഇളനീരിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് കൂൾ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ അങ്ങനെ സോക്ക് ചെയ്ത് തൊലി കളഞ്ഞ ബദാം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ബദാം നന്നായിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ് പാലൊക്കെ നന്നായിട്ട് ചൂട് തുടങ്ങിയതിന് ശേഷം ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മേലത്തെ ലെയറിൽ മാത്രമേ ഇങ്ങനെ ആഡ് ചെയ്താലും ഉണ്ടാവുള്ളൂ. ശേഷം ഫ്രിഡ്ജിൽ 2-3 hours റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഓവർ നൈറ്റാണ് വെച്ചത്. പിന്നെ സെർവ് ചെയ്യാൻ നേരത്തെ കുറച്ച് ബദാമും കൂടെ ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബദാം ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അതില്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കോക്കനട്ട് സൂഫ്ലെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഭയങ്കരമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫ്ലേവറാണ്, കാരണം നമ്മളിവിടെ വെള്ളവും വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും തേങ്ങൻ്റെ പാലും പിന്നെ തമ്പാലും പിന്നെ ഇളനീരിൻ്റെ വെള്ളവും പാലും ഒക്കെയാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ടും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മോംലീഷ്യസ്.